ഈ വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസാണ്. ഇപ്പൊ അതല്ലെങ്കിൽ എം ബി ബി എസ് ബി ഡി എസ് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നമുക്കടക്കം വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു വർഷത്തിന്റെ അഡ്മിഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ മോപ്പ് അപ്പ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് അതിന് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ, നമുക്കറിയാം ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക്, അത് ബി ഡി എസിനാണെങ്കിലും എം ബി ബി എസിനാണെങ്കിലും, അവർക്ക് മോപ്പ് അപ്പ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതൊരു ഹൈക്കോടതി വിധി നിലവിലുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ ഈ മോപ്പ് അപ്പ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇങ്ങനെ പങ്കെടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനൊക്കെ നോക്കുന്ന സമയത്ത്. എന്നാൽ 13-ാം തീയതി ഉണ്ടായിരുന്ന ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് പ്രകാരം അത് മാറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പുതിയ കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, ഏകദേശം കീമിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കീവ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ആ ലിസ്റ്റ് നിങ്ങൾ നോക്കുക, ആ ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, അത് പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും, നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മോപ്പ് അപ്പ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതേപോലെ കേന്ദ്ര നടന്നത് ഓൾ ഇന്ത്യ എം സി സി വഴി നടന്നിട്ടുള്ള മോപ്പ് അപ്പ് അലോട്ട്മെന്റിൽ, ഓൾ ഇന്ത്യ ലെവലിൽ നടന്നിട്ടുള്ള മോപ്പ് അപ്പ് അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചവർക്കും ഇവിടെ ഇനി പങ്കെടുക്കാൻ സാധിക്കില്ല. മോപ്പ് അപ്പ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥി ഇനി മോപ്പ് അപ്പ് അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ സീറ്റ് നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലേക്കും മാറാൻ സാധിക്കില്ല. ഇതാണ് നിർദ്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷന് ആയിട്ട് നിങ്ങൾ അടച്ചിട്ടുള്ള തുക അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ മുന്നത്തെ പോലെ തന്നെ കോളേജിലേക്ക് ലഭിക്കും. രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാത്തവരുടെയും, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ കിട്ടി ജോയിൻ ചെയ്തതിന് ശേഷം ടി സി ഒക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്ന ആളുകളുടെയും ആ ഒരു തുക, നിങ്ങൾ അടച്ചെടുക്കുന്ന തുക എത്രയാണോ അത് പെനാൽറ്റി ആയിട്ട് ഈടാക്കുന്നതാണ് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ, അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ബി ഡി എസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, റാങ്കിനനുസരിച്ചിട്ട് അവർ മോപ്പപ്പിൽ ചിലപ്പോൾ എം ബി ബി എസ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രൈവറ്റിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇനി ഗവൺമെൻറ്റിൽ പങ്കെടുക്കാം. തുടക്കം മുതൽ നിന്നിരുന്ന ആ ഒരു കൺഫ്യൂഷൻ മാറി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനൊരു നിയമം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുകയും പിന്നീട് അത് അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ലഭിക്കുകയും, ഇപ്പോൾ വീണ്ടും അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എനിവേ, ഹൈക്കോടതിയുടെ വിധിയാണ് ഇത്. നമ്മൾ കീം അതോറിറ്റിക്കാണെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ റെക്കോർഡ് വീഡിയോ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, വാട്സാപ്പ് ത്രൂ ഒന്ന് കണക്ട് ചെയ്യാം. മാക്സിമം കഴിയുന്ന സംഭവങ്ങളൊക്കെ റീപ്ലൈ നൽകുന്നതാണ്. അതേപോലെ ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വരുന്നുണ്ട്, പ്രതീക്ഷിക്കാം. ഇനി ക്ലാരിഫിക്കേഷൻസ് വരാനൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നാളെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും, 14-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.